പുതിയൊരു കണ്ടുപിടുത്തമാണ്, ഞാൻ കമ്മിറ്റ് ചെയ്ത പറഞ്ഞു, പുതിയൊരു കണ്ടുപിടുത്തമാണ് ഈ കാലഘട്ടത്തിൽ ഇഷ്ടം പോലെ കണ്ണങ്ങോട്ട് കാട്ടിക്കുക. പക്ഷേ രാജ്യത്തെല്ലാം ഡോളറായാലും ഇന്ത്യമെന്റ് ഏത് പണം കണ്ണോട്ട് ഇഷ്ടം പഠിക്കുക. അപ്പോൾ അതുകൊണ്ട് രാജ്യം മൊത്തം സാമ്പത്തിക വ്യവസ്ഥകൾ സമ്പന്ന രാജ്യങ്ങളായാലും സമ്പന്നമല്ലാത്ത രാജ്യങ്ങളായാലും ഈ ഒരു ഫേക്ക് നോട്ടിൻ്റെ പ്രശ്നങ്ങൾ അംഗീകരിക്കുക. ഗവൺമെന്റ് ലെവൽ അംഗീകരിക്കുന്നു, ജനങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, കേരളത്തിൽ നോട്ട് അടിച്ചാലും ഗവൺമെന്റ് അത് തോന്നും, കാരണം ഗവൺമെന്റിന്റെ നഷ്ടം വരും. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് വരെ ഇപ്പം ഇന്ത്യ ഗവൺമെന്റ് ഇപ്പം റിസർവ് ബാങ്ക് ലക്ഷ്മി എന്നൊരു ക്രിപ്റ്റോ കറൻസി പ്രൊഡ്യൂസിനെ കുറിച്ച് ആലോചിച്ചിരിക്കുക. അതിന് മുമ്പ് ഏത് സംഭവം ആദ്യം വരുന്നതാരാ? പ്രൈവറ്റ് ആണ്, ഗവൺമെന്റ് ഒന്നും ആരും കണ്ടുപിടിക്കില്ല. ഏത് കണ്ടുപിടുത്താരാ? ഗവൺമെന്റ് പ്രൈവറ്റ് നോട്ടിറങ്ങി പിറ്റാഴ്ച കളറോട്ടിറങ്ങി. അത്ര ഫാസ്റ്റാണ്, നമുക്കൊരു ചെറിയ ചെറിയ ഗണ്ണിൽ ഭയങ്കര ട്രൈഫിൾ ഒരു ഷോട്ട്, അതുപോലും നമ്മുടെ നാട്ടിലെ കൊല്ലന്മാർ അടിച്ചുകൊണ്ടാണ് ഞെട്ടി പീരിയാണ് ഇത് ആരെ ഉണ്ടായി. അപ്പോൾ ആ കാലഘട്ടത്തിൽ നോട്ടുണ്ടാക്കുന്ന പ്രയാസമില്ല, അപ്പൊ ഇവരെന്ത് പറഞ്ഞു കാര്യമില്ല. അപ്പൊ ഇതിന് പകരമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു തരത്തിലും ഇതിന് ഇത്ര സേഫായ സാധനമില്ല. വളരെ സേഫാണ്, വളരെ സേഫാണ്, സെക്യൂർ ആണ്, നമുക്ക് എവിടെയും കൊണ്ടുകൊടുക്കാം. ലോകം മൊത്തമായിട്ട് ഒരു കറൻസി, ഇന്ത്യയിലെ കറൻസി നമുക്ക് ഉദ്ദേശമാണ് എന്ത് ബുദ്ധിമുട്ടാണ്, എന്തെല്ലാം ഇതൊന്നും വേണ്ട. എവിടെ പോയാലും ജസ്റ്റ് ഇതിന് അടിച്ചു കഴിഞ്ഞാലും ഇഷ്ടോ ഇത് നമ്മൾ അക്കൗണ്ട് മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ കേട്ടിങ് കാർഡ് കേട്ടിങ് എല്ലായിടത്തും ഉണ്ടോ? കേട്ടിങ് ബിറ്റ്കോയിൻസിന്റെ അല്ലെങ്കിൽ ക്രിപ്റ്റോകറൻസി ഏറ്റവും കോയിൻസ് ഇഷ്ടം പോലെ മറ്റ് രാജ്യങ്ങളിലൊക്കെ അറിയാം. അല്ല, നമ്മളിപ്പം ഇതെങ്ങനെ വിട്രോ ഇതെങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന കാർഡ് ഇല്ല, കാർഡ് നമ്മുടെ കാർഡില്ല, വിദേശങ്ങൾ കാർഡുണ്ട്. അപ്പൊ നമ്മൾ എവിടെ പോയി അതാത് രാജ്യത്തിന്റെ കാർഡ് മാറാം. ക്രിപ്റ്റോകറൻസി കിട്ടും, അമേരിക്ക പോയി ഡോളർ വിട്ടുക, ചൈനയിൽ പോയി എല്ലാ വിട്ടുകയാം, ഫ്രാൻസിൽ പോയാൽ ഹാങ്കാർ വിട്ടുകയാം, ഇന്ത്യയിൽ റുപ്പി ചെയ്യാം, ചൈനയിൽ പോലെ മറ്റേ പാകിസ്ഥാൻ റുപ്പി ചെയ്തിട്ടോ, ഏത് ഇവിടെ ദുബായ് പോലെ അവിടെ ജനം തന്നെ ഉണ്ട് ജനറായിട്ട് വിട്ട് ചെയ്യാം. അതാണ് ഈ ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഇവിടെ നമുക്ക് ഈ കാർഡ് ഉപയോഗിക്കാം, ഇവിടെ നമുക്ക് കാർഡ് കാർഡ് ഇറക്കാൻ പോകണം, മാർച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാർഡ് വരും. ഏറ്റവും കാർഡ് വരും, എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് മറ്റേ മെഷീൻസ് ഡെവലപ്പ് ചെയ്യും, മെഷീൻസ് നമ്മുടെ ഇറക്കി നമ്മൾ ബാങ്ക് വിടാൻ പോവാണ്. നമ്മുടെ ക്രിപ്റ്റോ നമ്മുടെ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ് യൂണിറ്റി ഹാഷ് പബ്ലിക് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പേര്. ഈ കമ്പനിയിൽ ക്രിപ്റ്റോ കറൻസി മാത്രമല്ല, ഇത് ഗോയിങ് ടു ഹാവ് നമ്മുടെ ക്രിപ്റ്റോ ബാങ്ക്, ക്യാഷ്ലെസ് ബാങ്ക് തുടങ്ങും. ലോകത്താളിയിൽ നമ്മൾ തുടങ്ങും. ബാംഗ്ലൂർ ആയിരിക്കും കാരണം എൻ്റെ അടുത്ത് ഹെഡ് ഓഫീസ് വരിക. ക്രിപ്റ്റോ ബാങ്ക്, അപ്പോൾ ക്രിപ്റ്റോ ബാങ്ക് വോട്ടിംഗ് ആയിട്ട് പറഞ്ഞു ഓട്ടോമാറ്റിക് വരണം. പിന്നെ ക്രിപ്റ്റോ ലോട്ടറി, ലോട്ടറി എന്ന് പറഞ്ഞാൽ ക്രിപ്റ്റോ ലോട്ടറി എന്ന് പറഞ്ഞാൽ മറ്റേ ബിറ്റ്കോയിൻ ലോട്ടറി, അതായത് ബ്ലോക്ക് ചെയിൻ ലോട്ടറി. ലോട്ടറി വരുന്നത് പിന്നെ ഗെയിംസ് അതായത് എവിടെ നമുക്ക് ലോട്ടറി വരും. ഓൺലൈൻ ലോട്ടറി ലോട്ടറി എടുത്താൽ ലാഭം കൂടെ കമ്പനിക്ക് വരിക. അതുകൊണ്ട് കമ്പനിയുടെ ഒരു ഷെയർ 1000 കോടിയുടെ ഒരു ഷെയർ അപ്പൊ തന്നെ അറിയാമല്ലോ. നെറ്റിന് നെറ്റതാണ് ലോകത്തെല്ലാവരും അടിക്കുക. ആദ്യം ആ സമയം പറഞ്ഞ ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ബിറ്റ് 24 hours ആവുന്നതിന് മുന്നേ അടിച്ച അപ്പുറത്തെ പൈസ അവരുടെ അക്കൗണ്ട് വരും. ബാങ്ക് നമ്മൾ ബാങ്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട്, കമ്പനി ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, SBI അക്കൗണ്ട്, SBC അതൊക്കെ ഉണ്ടാകും. ആ അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ പൈസ വരും. അപ്പൊ എക്സ്ചേഞ്ച് ഉണ്ട് അല്ലാതെ ഈ ബിറ്റ്കോയിൻ അല്ലെങ്കിൽ മറ്റ് ക്രിപ്റ്റോ കറൻസികൾ മാറ്റാനുള്ള എക്സ്ചേഞ്ച് സെറ്റേ പോലുള്ള എക്സ്ചേഞ്ചുകൾ ഉണ്ട്. ഇപ്പൊ എക്സ്ചേഞ്ച് സെറ്റേലൂടെ നമ്മൾ മാറ്റും. വേറെ എക്സ്ചേഞ്ച് ഉണ്ടായിരുന്ന നടന്നു രണ്ട് എക്സ്ചേഞ്ച്, രണ്ട് മൂന്ന് എക്സ്ചേഞ്ച് നിലവിൽ ലോകത്ത്. ആ എക്സ്ചേഞ്ചിലൂടെ എടുക്കും, അതിലൂടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഏത് ഒപ്പിനും ആ ഏത് രാജ്യത്തെ കാശ് മാറാം മാറാം. അത് മാറി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, മാറ്റിയിട്ട് ചെയ്യാം. പക്ഷെ നമുക്ക് ടോപ്പർ കാശ് നമുക്ക് നമ്മുടെ എക്സ്ചേഞ്ച് വരുന്നു. എക്സ്ചേഞ്ച് ഈ അടുത്ത ആഴ്ച വരും, അതുപോലെ ട്രെയിനിങ് കഴിഞ്ഞു മലേഷ്യ കഴിഞ്ഞു നമ്മൾ സ്വന്തമായി എക്സ്ചേഞ്ച് ചെയ്തു. അത് മറ്റു ടോ മറ്റു കാശില്ല, ബിറ്റ്കോയിൻ അതുപോലെ മറ്റ് ക്രിപ്റ്റോ കറൻസികൾ ഏതായാലും ട്രിപ്പിളായാലും മറ്റായാലും അതൊക്കെ നമ്മുടെ ഇതിൽ കൂടെ എന്ത് ചെയ്യാൻ കഴിയും, മാറാൻ കഴിയും. നമ്മുടെ സ്വന്തമായി ഫോൺ എക്സ്ചേഞ്ച് വരാൻ പോകും. ഇപ്പൊ കമ്പനി നേരിട്ട് നമ്മുടെ അക്കൗണ്ടിൽ പോയി വരും. ബാങ്കും ടൈപ്പാണ്. ഇപ്പൊ നമ്മൾ ATM നമ്മുടെ SBI അക്കൗണ്ട് ആണ് കൊണ്ടുവരണമെങ്കിൽ മാറാറ്. നമ്മുടെ ബാങ്കിൽ അക്കൗണ്ട് ബാങ്കുകളും ടൈപ്പാവും ഡിജിറ്റൽ ബാങ്ക്, ഡിജിറ്റൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും. നമ്മള് ഡിജിറ്റൽ നമ്മുടെ ഡിജിറ്റൽ ബാങ്ക് ആണെങ്കിൽ നമ്മൾ മറ്റു കറൻസിയുള്ള ബാങ്കും ടൈപ്പ് ഉണ്ടാവും. ഇല്ലെങ്കിൽ മാറാൻ പറ്റില്ലല്ലോ, ക്യാഷ് മാറാൻ പറ്റില്ല. നമ്മള് ATM ഭാവിയിൽ ഒപ്പല്ല, ഭാവിയിൽ പോയി നമുക്ക് കാർഡ് വരും എന്ന് പറഞ്ഞാൽ കാർഡ് വരാൻ പോകുന്നത് നമ്മുടെ മാർച്ച് കാർഡ് വരും. അത് ഏത് പേയ്മെന്റ് നമുക്ക് നടത്താം, ATM പേയ്മെന്റ് നടത്താം. നമ്മുടെ സാധനം കൊണ്ട് എടുത്ത് പേയ്മെന്റ് ചെയ്യാം, കാർഡ് കൊണ്ട് ക്രെഡിറ്റ് കാർഡ് പറ്റില്ല, അത് എല്ലായിടത്തും ചെയ്യാം. ATM കാർഡ് പിന്നെ വരും, അത് സമയമെടുക്കും, കാർഡിന് സമയമെടുക്കും. കാരണം ലോകത്ത് എല്ലാവരും ടൈപ്പായി വന്നിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, ബാങ്കിലൊക്കെ ബാങ്കിൽ ടൈപ്പ് വരും. പക്ഷെ ഇപ്പൊ നമുക്ക് ക്യാഷ് ഒന്നും നമ്മുടെ അക്കൗണ്ടിൽ തന്നെ നമുക്ക് ചെയ്യാം. ബാങ്കിന്റെ അക്കൗണ്ടില് നമ്മുടെ കമ്പനിയുടെ അക്കൗണ്ടില് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, ഇത്തരത്തിൽ ആ അക്കൗണ്ട് ക്യാഷ് കിട്ടും. ബെനിഫിറ്റ് ഇതെന്ന് പറയുന്നത് നമ്മൾ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന സാധനം, നമ്മൾ സാധാരണ കറൻസികൾ എന്ന് പറഞ്ഞാൽ
നടന്നുകൊണ്ടിരിക്കുക. ഈ കറൻസി, ഈ കറൻസി നമ്മുടെ സാധാരണ കറൻസി ട്രേഡിംഗ് ഇല്ല. ഈ കറൻസി ട്രേഡിംഗ് നടക്കുന്നതുകൊണ്ട് എന്താണ് ആൾക്കാർ വാങ്ങുകയും ചെയ്യുന്നതുകൊണ്ട് ഇതിന്റെ പ്രൈസ് എവരുടെ കൂടി കൊണ്ട് ഷെയർ മാർക്കറ്റ് കയറുന്നില്ല എന്ന് പറഞ്ഞാൽ കയറും. ഷെയർ മാർക്കറ്റ് നിറവ് എല്ലാം താഴ്ന്നു പോയിട്ട് നിലം നിലം കൂട്ടി കൂട്ടി താഴെ വരാം. ഇത് ഒരിക്കലും ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരു ക്രിപ്റ്റോകറൻസി സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ സ്റ്റഡി ഗ്രോത്ത് ആണ്. കാരണം ഇത് സാധാരണ ഒരു കമ്മോഡിറ്റി പോലെ എല്ലാവരും ഇതിന് വ്യത്യസ്ത വ്യത്യസ്തമായിട്ട് മറ്റൊരു ഒരു ഒരു കുരുമുളക് ഒരിക്കലും കുരുമുളക് ഉണ്ടായി കഴിഞ്ഞാൽ കുരുമുളക് ട്രേഡിംഗ് നടക്കാം. അപ്പൊ 500 കൊടുത്ത് ഒരു കുരുമുളക് കിട്ടും. ഈ കുരുമുളക് ട്രേഡ് ചെയ്ത് 2000-3000 ഒക്കെ ആവും. ഇത് കാണാൻ കഴിയുക, ഇത് കാണാൻ, ഈ ക്രിപ്റ്റോ കറൻസി കാണാൻ കഴിയാത്തതുകൊണ്ട് ഇത് ബുദ്ധിരാഷ്ട്രന്മാർ ഉണ്ടാക്കുന്ന സാധനമാണ്. സാധാരണ ഒരു സാധാരണ ഉണ്ടാക്കാൻ പറ്റില്ല. അതായത് സാറ്റലൈറ്റ് കിടക്കുന്ന ക്ലൗഡ് കിടക്കുന്ന ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് ഒരു ഒരു ലെഡ്ജറിലാക്കി ഇത് ലോക്ക് ചെയ്യും. അതിനാണ് ക്രിപ്റ്റോ കറൻസി പേര് വരുന്നത്. ഇത് ഉണ്ടാക്കുന്നത് കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സിന് ചെയ്യാൻ കഴിയും. സാധാരണ ആൾക്കാർ പറ്റില്ല ഈ ക്രിപ്റ്റോ കറൻസി ഉണ്ടാക്കാൻ. ക്രിപ്റ്റോ കറൻസി സാധാരണ കാണാൻ കഴിയില്ല എന്ന് ചോദിച്ചാൽ കറണ്ട് കാണാൻ കഴിയുമോ? കറണ്ട് കാണാൻ കഴിയും, കാണാൻ കഴിയില്ല. കൗണ്ട് ചെയ്ത് ഇത് ബിറ്റ്കോയിന്റെ അതേ സയന്റിസ്റ്റുകളാണ് നമ്മുടെ ഇതിൽ ബ്ലോക്ക് ചെയിൻ.